കൂടാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. തിരുമേനി ആ തിരുമേനി പറഞ്ഞതുമില്ല. അപ്പൊ ഇങ്ങനെ നടയേക്കറി ഇങ്ങനെ തൊഴുത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഒരു വിളി, പുറത്തിറങ്ങാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് അപ്പൊ ഞാൻ എന്തോന്നു. ഹായ് എല്ലാവർക്കും, ഹാപ്പി അല്ല, ഹാപ്പി ശിവരാത്രി, ഹാപ്പി വിമൻസ് ഡേ. ഒന്ന് വിമൻസ് ഡേയും കൂടെയാണ്, ഇന്ന് ശിവരാത്രിയാണ്. അപ്പം ഞങ്ങള് ശിവരാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വിമൻസ് എല്ലാവരും കൂടെ ഒരു ഔട്ടിങ് പോവാണ്. എന്താ പറയാ, ഔട്ടിങ് അല്ല ഡേറ്റിംഗ്, ഔട്ടിങ് ടു ടെമ്പിൾ, ഡേറ്റിംഗ് ടു ടെമ്പിൾ ദൻ കഫേ, അങ്ങനത്തെ ഒരു വൈബിൽ ഒന്ന് ഇറങ്ങിക്കണം. എല്ലാവരും സാരി കൊടുത്ത്, അമ്മ വേറെ ഒരു സാരിക്കാരി, ഒരു സാരി കൂടെ. ആ സാരിക്കാരി ഞങ്ങൾക്ക് ഇച്ചിരി വെല്ലുവിളിയാണ്. അമ്മ എന്ന് വിളിക്കുമ്പോ എല്ലാരും ചോദിക്കും അമ്മയോ ചേച്ചിയല്ലേ, അത് ചോദിക്കാൻ വേണ്ടിയാ നടക്കണേ. അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ ഫസ്റ്റ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് അവിടെ പോയി തൊഴും. എന്നിട്ട് അവിടെ ഒരു സംഭവം ഉണ്ട് നമുക്ക് കഴിക്കാൻ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് പോവും അവിടെ നിന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവും. ഗൈസ്, അങ്ങനെ നമ്മള് സാക്ഷാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെത്തി. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് നടയിലല്ല നമ്മളിപ്പോ നിൽക്കുന്നത്, നോർത്ത് നടയിലാണ് കേട്ടോ. ഫ്രണ്ട് നടയിൽ ഭയങ്കര തിരക്കായിരിക്കും, അങ്ങോട്ട് ട്രാഫിക്കും ബഹളവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ബാക്ക് വഴിയാണ് കയറാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് അകത്തത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോണ് പുറത്ത് വെച്ചിട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് അതിനൊരു ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചുതരാം. സുന്ദരികളെ കാണിച്ചു തരാം. ഹായ് സുന്ദരി, വേറൊരു സുന്ദരി ഇത് തിരിഞ്ഞു നടക്കും. ഇതാണ് അമ്പലത്തിന്റെ ഒരു നട, ഇത് നോർത്ത് നടയാണ് കേട്ടോ. ഡാൻസ് പ്രോഗ്രാം ഒക്കെ എന്തോ കഴിഞ്ഞിട്ട് കുട്ടികളതോ അവിടെ നിൽക്കുവാണ്. ഇനി നമ്മൾ ഫോൺ വെച്ചിട്ട് ക്ലോക്ക് റൂമിൽ ഫോണും ചപ്പലും ഒക്കെ വെച്ചിട്ട് നമ്മൾ അകത്ത് കയറി തൊഴും. തൊഴുതിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. നമ്മൾ കയറിയ ടൈം ശിവയിൽ നടക്കുന്നതായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. ബാക്കി നടയിലൊക്കെ തൊഴുതിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇനി നമുക്ക് അലുവ കിട്ടുന്ന കടയിലോട്ട് പോകാം കേട്ടോ. കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. സമയം 8:13, 8:30 ഉള്ളൂ. 9 മണി വരെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ചായിരുന്നു, അപ്പോഴത്തേക്കും ക്ലോസ്ഡ് ആയിരുന്നു. സോ അങ്ങോട്ട് പോകാം. ഒടുവിൽ നമ്മൾ ബാലാജിയുടെ വീച്ചലുവ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു. ബാലാജി, ഇതാണ് ബാലാജി ഗോതമ്പ് ഹലുവ. കഴിച്ചു നോക്കൂ, പറയണട്ട എന്റെ അലുവ പോലെ. എപ്പടി ഇരിക്ക്, പാഴ്സൽ ഐറ്റം കിട്ടും. 50 തൊട്ടാണ് സ്റ്റാർട്ടിങ്, 50 rupees തൊട്ട്. ഒരിത് വരുന്നത് 20 rupees അല്ലേ, നമ്മൾ മൂന്ന് പേര് കഴിച്ചപ്പോൾ. ഒരിത് 20 rupees ആണ് വരുന്നത്, ഒരു സ്കൂപ്പ്. സ്കൂപ്പ് ആണെങ്കിൽ സ്കൂപ്പ് ഇല്ല ഗൈസ്, എല്ലാം തീർത്ത്. ഓക്കെ, അപ്പം നമ്മള് ബാലാജിയില്, ഓ ഇവിടെ ഒരു സ്കൂപ്പ് വരുന്നുണ്ട്, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ സ്കൂപ്പ്. അങ്ങനെ അപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ വരുന്നവര് ലെഫ്റ്റ് നടവഴി ഇറങ്ങി സ്ട്രീറ്റ് റൈറ്റിലോട്ട് നടന്നു വന്നാൽ നമുക്ക് ബാലാജിന്റെ അവിടെ നിന്നും നല്ല അടിപൊളി സൂട് അലുവ കഴിക്കാം. അലുവയൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ പോകുന്നത് വാങ്ങിച്ചു, പാഴ്സൽ കഴിച്ചു.
ഇന്ന് നമ്മൾ പോകുന്നത് ചെങ്കള്ളൂർ മഹാദേവ് മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇന്ന് ശിവരാത്രി അല്ലേ, മഹാദേവനെ കൂടെ കണ്ടിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു. അമ്പലത്തിലൊക്കെ പോയി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോ ഈ ശിവരാത്രി മറക്കൂലല്ലേ, ഒരുപാട് അടികൾ കൂടി ഒരു ശിവരാത്രി ആയിരുന്നു. അടികൾ ഇൻ ദ സെൻസ് നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയല്ലോ. പോയിട്ട് അപ്പം അവിടെ ശിവയില് നടക്കുമായിരുന്നു. അപ്പം നമ്മൾ നടയിൽ കുറച്ചു നേരം നിന്നപ്പോൾ പിന്നെയും ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ഊട്ടയിലാണ് പോയത്, അപ്പം പിന്നെ തിരിച്ചു വരാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നേരത്തെ ഇറങ്ങി. ഇറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ബാക്കി നടയിലൊക്കെ തൊഴാന്ന്, അങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ നടയിലൊക്കെ തൊഴുതിട്ട് കൃഷ്ണൻ്റെ അവിടെ എത്തിയപ്പോൾ കൃഷ്ണൻ്റെ നട സാധാരണ നേരത്തെ അടയ്ക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ നിന്നപ്പോൾ കൃഷ്ണൻ്റെ നട അപ്പോൾ തുറന്നു. തുറന്നപ്പോൾ ഞാൻ ഓടി ഫ്രണ്ടിൽ പോകും, അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തൊഴുതപ്പോൾ അവിടുത്തെ തിരുമേനി വന്ന് പറഞ്ഞു, ഇപ്പം അടയ്ക്കും പെട്ടെന്ന് തൊഴുതോളൂ എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തൊഴുതോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വൃന്ദയും കൂടെ അതിൻ്റെ ആ നടയുടെ അകത്ത് കയറി, സ്റ്റെപ്പിൻ്റെ അകത്ത് ഇങ്ങനെ കയറി. അപ്പം ആക്ച്വലി എനിക്ക് സത്യത്തെ അറിഞ്ഞുകൂടാ, നട അടയ്ക്കാറാകുമ്പോൾ അതിൻ്റെ അകത്ത് കയറിക്കൂടാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. തിരുമേനി ആ തിരുമേനി പറഞ്ഞതുമില്ല. അപ്പം ഇങ്ങനെ നടയിൽ കയറി ഇങ്ങനെ തൊഴുത് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു വിളി, പുറത്തിറങ്ങാൻ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പം ഞാൻ എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല, പുറത്തിറങ്ങാൻ പറഞ്ഞില്ല, വേറെ സംസാരം ഇറങ്ങിക്കോണം അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും നിന്ന തോഴ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ പറയുന്നത് കുഴപ്പമില്ല, പതിയെ സമാധാനത്തിൽ പറ, എന്തിനാ ഇക്കടെ അലറണത് എന്ന് ചോദിച്ചു. എന്തിനാണ് ഇക്കടന്ന് അലറണ, പതിയെ പറ, സമാധാനത്തിൽ പറ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓൾറെഡി പുറത്തിറങ്ങി നിൽക്കുവോ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ പതിയെ പറ, സമാധാനത്തിൽ പറഞ്ഞ് ഞാനിത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരുന്നു. അമ്മ ഞങ്ങളുടെ അടുത്തില്ലായിരുന്നു, അമ്മ ജസ്റ്റ് നടന്നിങ്ങനെ തൊഴുതു വന്നപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അമ്മ ആ സൗണ്ട് കേട്ടിട്ട് അമ്മ ചോദിച്ചു, അയ്യോ ഇനി ഞാൻ വല്ല അടി ഓടിയോ എന്നൊക്കെ വിചാരിച്ച് അമ്മ ഓടി വന്നു. ഓടി വന്നാച്ച അപ്പം അമ്മയും പറഞ്ഞു, അത് മര്യാദയ്ക്ക് പറയണം, ഇറങ്ങാനുള്ളവരിപ്പം നമ്മൾ ഡെയിലി അങ്ങനെ പോയി നിൽക്കുന്ന ആൾക്കാരല്ലേ, നമുക്ക് അറിയില്ല. മാത്രമല്ല ഇപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. അവിടെ ആണെങ്കിൽ ഒട്ടും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ടൈം പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവരടുത്ത് ഇങ്ങനെ ഇറങ്ങ അങ്ങോട്ട് ഇറങ്ങ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്ന ഒട്ടും അതിന്റെ ആവശ്യമില്ല. പറ്റത്തില്ല, അല്ല നമുക്ക് അവിടുത്തെ റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് പല അമ്പലത്തിലും പല രീതികളും. അതും ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും, മാറുമല്ലേ അവിടെ, അതും എനിക്കറിയില്ല, മാറുന്നില്ലെങ്കിലും എനിക്കറിയില്ല. അല്ല ഇപ്പൊ തന്നെ പത്മനാഭ ക്ഷേത്രത്തിൽ നേരത്തെ ആണെങ്കിൽ അകത്ത് നമുക്ക് ലൈക്ക് ആ നമ്മുടെ ആ മെയിൻ ഗേറ്റിനകത്ത് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ അത് പറ്റില്ല, ഇപ്പൊ ഫോണിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും പുറത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല, നമുക്ക് അകത്ത് നിന്ന് പോസ് ചെയ്യാം. ഫോട്ടോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല പക്ഷെ അവിടെ നിൽക്കുന്ന പോലീസുകാര് വളരെ ഇതായിട്ട് മര്യാദയ്ക്കാ പറയുന്നത് അതങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി, അത് എന്തായാലും അമ്പലത്തിന്റെ അകത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിയാനല്ലല്ലോ അമ്പലത്തിന്റെ അകത്ത് പോകുന്നത്. ഇത്തിരി സമാധാനം കിട്ടാനാണ് എല്ലാരും അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ ഇയാള് അവിടെ കിടന്ന് ഒരു അമ്മാവൻ ഒരു 10-50 വയസ്സൊക്കെ കാണുള്ളൂ, ചിലപ്പോ ഈ പ്രായം കൂടുമ്പോ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായിരിക്കും. എന്തായാലും അങ്ങനെ കാണിക്കുന്നെങ്കിൽ അവരവരെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരോട് കാണിക്കണം. നമ്മൾ തൊഴാൻ പോകുന്ന ആൾക്കാരോട് ആരായാലും ഹൂവർ ഇട്ടേസ് അത് കാണിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ആ പോറ്റ് എന്നിട്ട് പോറ്റ് പതിയെ പറഞ്ഞു, അകത്ത് കയറരുതേ, പുറത്തു നിന്ന് പോറ്റ് വളരെ സമാധാനത്തിൽ പറയുന്നു. ഇയാള് അപ്പൊ ഇയാൾ പറയുവാണ് ഇയാളുടെ ജോലി പോകുന്ന, അപ്പം ഇയാളുടെ ഡ്യൂട്ടി ആയിരിക്കാം ആ ടൈം അകത്ത് ആൾക്കാർ കയറാതെ പാടില്ലാതെ റെസ്ട്രിക്ട് ചെയ്യാനുള്ളത് ഇയാളുടെ ഡ്യൂട്ടി ആയിരിക്കാം. അപ്പൊ ആ ഡ്യൂട്ടി സമയം ഇയാള് വേറെന്തോ അവിടെ ആ കസേരയിൽ ചാരി അങ്ങിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മളടുത്ത് കിടന്ന് ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിരിക്കാം ആ നടയിൽ നിന്നിട്ട് അത് റെസ്ട്രിക്ട് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യാതിരിക്കുന്നിടത്തോളം അത് നമ്മുടെ കുറ്റമല്ല, അയാളുടെ കുറ്റമാണ്. ആള് തന്നെ പറയണുണ്ട്, ഇത് നിങ്ങൾ അകത്ത് കയറി എന്റെ ജോലി 6 മാസത്തേക്ക്. അപ്പൊ വീട്ടിൽ പോയി ഇരിക്കാതിരിക്കണമെങ്കിൽ ആ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാം. അങ്ങനെ എന്നിട്ട് അമ്മ വന്നു, പിന്നെ അമ്മ അദ്ദേഹവും കൂടെ ഫൈറ്റ് ആയി. അമ്മ പറഞ്ഞു, പിന്നെ തൊഴാനല്ലേ ഇവിടെ വരുന്നത്, പുള്ളി പറഞ്ഞു ഇത് എന്താണ് പുറത്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് തൊഴുതാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് കൃഷ്ണന്റെ രൂപം, അവിടെ നിന്ന് അവിടെ അപ്പൊ വീട്ടിൽ നിന്ന് തൊഴുതാ മതി. അപ്പൊ അമ്മ പറഞ്ഞു, അത് നിങ്ങളുടെ വകയാണ് ഈ അമ്പലം തൊഴാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് എന്നിട്ട് അമ്മയ്ക്ക് പറഞ്ഞിട്ട് സമാധാനം പറഞ്ഞില്ല. പോലീസിന്റെ അടുത്ത് പോയി പറയണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങള് പറഞ്ഞു, ആ കുഴപ്പമില്ല വാ വാന്ന് പറഞ്ഞിട്ട്
ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇന്ന് ഫുൾ സ്റ്റണ്ടായിരുന്നു, അതിന്റെ ഇത് സ്റ്റണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ശിവരാത്രി മറക്കൂല, ഒരാൾ കഥയൊന്നും അറിയാതെ എത്തി നോക്കുകയാണ്. അമ്മ വിചാരിക്കും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പോയിട്ട് വരത്തില്ല, ഇതായിരിക്കും അവസ്ഥ. സോ ഈ വീഡിയോ ഒന്ന് വൈറ്റപ്പ് ചെയ്യുവാണ്, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.